പാർട്ടിയെ താഴെ തട്ടിൽ നയിക്കേണ്ടുന്ന ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നിയമനത്തിൽ ബ്ലോക്കായി പോവുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു നാണക്കേട് കോൺഗ്രസിന് വരാനുണ്ടോ? കോൺഗ്രസിൻ്റെ ജനകീയ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമായി നടക്കേണ്ടത് ഈ ബ്ലോക്ക് പ്രസിഡന്റുമാർ വഴിയാണ്. ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ രണ്ട് ബ്ലോക്ക് കമ്മിറ്റികൾ, അങ്ങനെ ബ്ലോക്ക് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് മികച്ച പ്രവർത്തനം നടത്തേണ്ടുന്നവരെ തിരഞ്ഞെടുക്കുന്നതിന് പകരം പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉണ്ടാക്കി സുധാകരനോടൊപ്പം നിൽക്കുന്നവർ, സതീശനോടൊപ്പം നിൽക്കുന്നവർ, വേണുവിനോടൊപ്പം നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഇവരോടൊപ്പം നിൽക്കുന്ന ഡി സി സി പ്രസിഡന്റുമാരോടൊപ്പം നിൽക്കുന്നവർ, അങ്ങനെ കുറേ ആളുകളെ കണ്ട് പിടിച്ച് ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചിലരെ ബ്ലോക്ക് പ്രസിഡന്റുമാരായി നിയോഗിച്ചതിനെതിരെയാണ് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും സംയുക്തമായി രംഗത്തിറങ്ങിയത്. എം ഹസൻ കടുത്ത ഭാഷയിലാണ് ഈ നേതൃത്വത്തെ വിമർശിക്കുന്നത്. താരിഖ് അൻവർ വരുമെന്ന് പറഞ്ഞപ്പോൾ താരിഖ് അൻവർ ഒന്നും അല്ലല്ലോ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞു. ഈ താരിഖ് അൻവർ ഒരു ഒന്നാം തരം കോൺഗ്രസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് എന്നുള്ള ആരോപണം നേരത്തെ ഉള്ളതാണ്. ഇവിടെ വരുന്നു പോകുന്നു എന്നുള്ളതിനപ്പുറം പാർട്ടിയെ രക്ഷപ്പെടുത്താനോ സംഘടനാശേഷി വർദ്ധിപ്പിക്കാനോ ഒരിടപെടലും നടത്തുന്നില്ല എന്നുള്ള കാര്യം. ഇപ്പം നേരത്തെ സ്ഥാനാർത്ഥി നിർണയ വേളയിലൊക്കെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് സുഖിച്ച് നടന്നു, എന്നിട്ട് കുറേ സ്ഥാനാർത്ഥികളെ അങ്ങ് അവതരിപ്പിച്ചു കൊടുത്തു, തോറ്റ് ഊപ്പാട് വന്നു, എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇവരാണ് ബുദ്ധിശാലികളായ നേതാക്കളെന്ന് കോൺഗ്രസ് കരുതുകയാണ്. അത് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൽ ചുമതല നൽകിയിരിക്കുന്ന നേതാക്കന്മാരായാലും ഇവിടെയുള്ള പുതിയ നേതാക്കന്മാരായാലും കോൺഗ്രസിനെ ഒരു ഇഞ്ചു പോലും മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമായ എന്തെങ്കിലും പ്രവർത്തനം നടത്തുന്നവരല്ല. അത് ഇതുവരെയുള്ള അനുഭവം തെളിയിച്ചിരിക്കുന്നു. അവരുടെ പൊങ്ങച്ചത്തിന് സോഷ്യൽ മീഡിയയിൽ കൈയടി കിട്ടുന്നതിന് കുറേ ഡയലോഗുകൾ അടിക്കുമെന്നുള്ളതല്ലാതെ സംഘടനാപരമായി കോൺഗ്രസിനെ നന്നാക്കാൻ ഒരു പ്രവർത്തനവും നടത്തുന്നില്ല. നമ്മൾ ഈ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടിക പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടും. സാമുദായിക സമവാക്യങ്ങളും മണ്ണാങ്കട്ട എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരു ദളിതനെ പോലും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. ഉണ്ടോ ഈ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ? ഒരു ദളിത് നേതാവ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ കെ പി സി സി പ്രസിഡന്റിനോടും സതീശനോടുമൊക്കെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ നിങ്ങളെ കൊണ്ട് പൈസ വിരിക്കാനും കഴിയില്ല, നിങ്ങളിൽ കഴിവുള്ള നേതാക്കന്മാരുമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ദളിതന്മാരെ ഉപയോഗിക്കാത്തത് എന്നാണ്. അത്രമേൽ മോശമായ രീതിയിൽ മാടമ്പിമാരെ പോലെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ, ആ നേതാക്കന്മാർ സ്വന്തം ഇഷ്ടപ്രകാരം കുറേ ആളുകളെ കുത്തി നിറച്ചതിനെതിരെയാണ് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും പ്രതിഷേധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു എ ഗ്രൂപ്പിനെയും ഐ ഗ്രൂപ്പിനെയും ഒഴിവാക്കിക്കൊണ്ടെന്നും കേരളത്തിലെ കോൺഗ്രസിന് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതിനൊക്കെ ആർജവുമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നാൽ ഒരുപക്ഷെ ഈ ഗ്രൂപ്പിൻ്റെ അതിപ്രസരം ഇല്ലാതാക്കാൻ കഴിയും, ഈ ഗ്രൂപ്പ് നേതാക്കൾ തന്നെയും അതിനോട് ചേർന്ന് നിൽക്കും. പക്ഷേ ഇതുപോലെ തനിപ്പിടി പിടിക്കുന്ന നേതാക്കന്മാർ, തങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കലല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന നേതാക്കന്മാർ, അവരെ ആര് വിശ്വസിക്കാൻ?